അനുചിതമായി വിമർശിക്കുവാനുള്ള ജനാധിപത്യപരമായ അവകാശവും മാധ്യമങ്ങൾക്കുണ്ട്. ഒരുപക്ഷെ അത് ഏറ്റവും നല്ല നിലയിൽ നടക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ സർക്കാരുകളെ കേരളത്തിൽ വിമർശിക്കുന്നത് പോലെ വിമർശിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കുക. മാധ്യമ പ്രവർത്തനം നടത്തുന്നവർ നമ്മുടെ കേരളത്തിൽ കൊല്ലപ്പെടുന്നില്ല, ആക്രമിക്കപ്പെടുന്നില്ല. സർക്കാരിനെ നിശിതമായി വിമർശിച്ചതിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തെ ഈ കേരളത്തിൽ അടച്ചുപൂട്ടുന്നില്ല. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. എന്നാൽ അത് ചിലത് അതിര് കിടക്കുന്നുണ്ടോ എന്നുള്ള ചർച്ച ഒരുപാട് നടക്കുന്നുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. മാധ്യമങ്ങൾക്ക് സർക്കാരിനെ വിമർശിക്കാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ മാധ്യമങ്ങളെ വിമർശിക്കാനുള്ള അവകാശം സർക്കാരിന് മാത്രമല്ല ഏതൊരു പൗരനുമുണ്ട്. ഇപ്പോ ഞാൻ ഏഷ്യാനെറ്റിനുള്ള വിമർശനം മുഴുവനോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു വേദിയാണെന്ന് ഞാൻ കരുതുന്നില്ല. സർക്കാരിനെയോ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനം നടത്തുന്നവരെയോ വിമർശിക്കുന്ന രീതിയിൽ നിന്നും ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുത്താൽ എന്തെങ്കിലും അയവ് കിട്ടുമെന്ന് കരുതിയിട്ടല്ല ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ സർക്കാരിനെതിരെയും സർക്കാരിന്റെ ഭാഗമായ മന്ത്രിസഭയിലുള്ള വ്യക്തി എന്നുള്ളത് എനിക്കെതിരെയും അല്ലെങ്കിൽ ഏതൊരു സാമൂഹിക പ്രവർത്തകൻ രംഗത്തുള്ളവർക്കെതിരെയും തുടരുമ്പോൾ വീട്ടാനുള്ളതാണ് മൂപ്പരെ. അത്തരം വിമർശനങ്ങളെ ഒരു തരത്തിലും അസഹിഷ്ണുതയോടുകൂടി കാണുന്നവരല്ല, ഭയക്കുന്നവരല്ല. ഏഷ്യാനെറ്റിന്റെ ക്യാപ്റ്റൻ കടമെടുത്ത് പറഞ്ഞാൽ നിർഭയം അത്തരം വിമർശനങ്ങളെ പുഞ്ചിരിയോടുകൂടി നേരിട്ട് മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങൾ. കാരണം അതിന് ഞങ്ങളുടെ കരുത്ത് ജനങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വിമർശനങ്ങൾ നമുക്ക് തുടങ്ങാം, അല്ലെ, വിമർശനങ്ങൾ നമുക്ക് തുടരാം, അത്തരം പ്രവർത്തനങ്ങൾ തുടരാം. പക്ഷേ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അടങ്ങി നമുക്ക് മുന്നോട്ട് പോകണം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നേരോട്, നിർഭയം, നിരന്തരം, ഇത് രണ്ടാമത്തെ മൂന്നാമത്തെയും ആശയം. നിർഭയവും നിരന്തരവും ഉണ്ടെങ്കിലും ഒന്നാമത്തതിൽ എവിടെയെങ്കിലും പാണിച്ച പറ്റിയാൽ നിർഭയവും നിരന്തരവും ഉള്ളത് കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. എന്റെ എല്ലാ മാനവും പോയി. ഒന്നാമത്തെ നേരോടെ നേര് ആ നേര് ഉറപ്പാക്കാൻ തീർച്ചയായും ഏഷ്യാനെറ്റ് തയ്യാറാകണം. ഇപ്പൊ കണ്ണാടി പരിപാടിയില്ല. കണ്ണാടിയിൽ ഇടക്കിടക്ക് നോക്കിക്കൊണ്ട് നേരാണോ 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 നിർഭയവും നിരന്തരവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പരിശോധിക്കാൻ തയ്യാറാകണം. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല.